വിശ്വസിക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടി കളിച്ചിട്ട് പോകാം മനമോളെ, ഇന്ന് നമുക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ, അതുകൊണ്ട് അമ്മ വഴക്കൊന്നും പറയില്ല. അനുമോളെ ബോള് പോയില്ലേ, നീ തന്നെ പോയിട്ട് എടുത്തിട്ട് വാ. അയ്യോ പോയില്ലോ, ഞാൻ പോയി എടുത്തിട്ട് വരാം. കുട്ടികളെ, കുറെ നേരമായില്ലേ നിങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ട്, നിങ്ങൾക്ക് വിശക്കുന്നില്ലേ? നിങ്ങൾക്കൊന്നും കഴിക്കണ്ടേ? വന്ന് വല്ല ഭക്ഷണവും കഴിച്ചേ. ഞങ്ങൾക്ക് ഇന്ന് അവധിയല്ലേ അമ്മേ, ഞങ്ങൾ കുറച്ചു നേരം കൂടി കളിച്ചിട്ട് വരാം. ആ ശരി അമ്മേ, ഞങ്ങൾ കുറച്ചു നേരം കൂടി കളിക്കട്ടെ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ വന്ന് വേഗം ഭക്ഷണം കഴിച്ച് റെഡി ആയിക്കേ, അപ്പം വന്നാൽ നമുക്ക് പുറത്തേക്ക് പോകാം. ഓ, അവധിയൊക്കെ മോളെ, നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പുറത്തൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വരാം. അത് നല്ല ഐഡിയ ആണല്ലോ അമ്മേ, ഞങ്ങൾ വേഗം തന്നെ വരാം. ആ കഴിച്ചു കഴിഞ്ഞിട്ട് പോയി വേഗം റെഡി ആയിട്ട് വരൂ, ഞാനിതൊക്കെ വേഗം പോയി എടുത്തു വെച്ചിട്ട് വരാം. വാ അനുമോളെ, നമുക്ക് പോയി റെഡി ആവാം. ഇന്ന് ഞാൻ ഫ്രീ ആണ്, നിങ്ങൾക്ക് അവധിയുമാണ്, എവിടേക്കൊക്കെ പോകണ്ടെന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് എല്ലായിടത്തേക്കും പോകാം. നമുക്ക് സിനിമയ്ക്ക് പോയിട്ട് ഷോപ്പിങ്ങിന് പോണപ്പാ, അത് നമുക്ക് ആദ്യം ചെയ്യാം. പാർക്കേ പോയാ മതി. തുടങ്ങി വഴക്കുണ്ടാക്കല്, ഇവരോട് ഇതൊന്നും ചോദിക്കാനേ പാടില്ല, എവിടാ പോകണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ച് നമുക്ക് തന്നെ കൊണ്ടുപോകാം. ഈ അനുമോൾക്ക് അല്ലേലും എല്ലാത്തിനും ഭയങ്കര വാശിയാ, ഇവൾക്ക് രണ്ട് അടിയുടെ കുറവുണ്ട് കേട്ടോ. നിങ്ങൾ വെറുതെ വഴക്കൊന്നും കൂടണ്ട, നമ്മൾക്ക് സമയമുള്ളതുപോലെ ചെയ്യാം. എന്തായാലും ഇന്നത്തെ ദിവസം നമുക്ക് അടിച്ചു പൊളിക്കാം. ആദ്യം നമുക്ക് പാർക്കിൽ തന്നെ പോകാം, പിന്നീട് സിനിമയ്ക്കും ഷോപ്പിങ്ങിനും പോകാം. ഓ, ആദ്യം നമ്മൾ പാർക്കിൽ പോവാൻ എനിക്ക് സന്തോഷമായി. ശരി, അപ്പോൾ അനുമോളുടെ ആഗ്രഹം പോലെ ആദ്യം പാർക്കിൽ പോകാം. അനുമോളെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നിടത്ത് പോകും, അപ്പോൾ നീ വാശി പിടിക്കരുത്. ഓക്കേ, ഞാൻ വാശി പിടിക്കൂല. ഓ സമാധാനം, അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി. അനുമോളെ, എന്ത് രസമല്ലേ ഈ പാർക്ക്, നമ്മളിവിടെ കുറെ നേരം കളിച്ചു. അനുമോൾക്ക് എന്തായാലും സന്തോഷമായി, പാർക്കിൽ കൊണ്ടുപോകുന്നില്ല എന്ന് എപ്പോഴും പരാതി പറയുമായിരുന്നു, ഇനി ഇപ്പൊ എന്തായാലും അത് തീർന്നു. ആ ഹലോ, ആരാ സംസാരിക്കുന്നത്? എപ്പോഴായിരുന്നു? ഞങ്ങൾ ഉടനെ എത്താം. നിന്റെ ചേട്ടനെ ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് ഉടനെ അങ്ങോട്ട് പോകണം. അയ്യോ, എന്താ ഉണ്ടായത്? സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, നമുക്ക് വേഗം അങ്ങോട്ട് പോകണം. അയ്യോ, അപ്പോൾ നമ്മൾ ഇനി വേറെ എവിടേക്കും പോകുന്നില്ലേ? മിണ്ടാതിരിക്കോച്ചേ, വേറെ എവിടേക്കും പോകണ്ട, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകാം. എന്താണ് നിനക്ക് പറ്റിയത്? പെട്ടെന്ന് എന്താ ഉണ്ടായത്? ഓ, ബാത്റൂമിൽ ഒന്ന് സ്ലിപ്പായി വീണതാ, ഭാഗ്യത്തിനൊന്നും ഉണ്ടായില്ല, പേടിച്ചിട്ട് എല്ലാവരും കൂടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരികയാ ചെയ്തത്. ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്തായാലും നിനക്കൊന്നും വന്നില്ലല്ലോ, അത് തന്നെ വലിയ കാര്യം. ഞാൻ കാരണം നിങ്ങളുടെ യാത്ര മുടങ്ങിയല്ലേ? അതൊന്നും സാരമില്ല, യാത്ര എപ്പ വേണമെങ്കിലും പോകാവുന്നതല്ലേ. യാത്രയൊക്കെ ഞങ്ങൾ പിന്നീട് പൊക്കോളാട്ടോ, അതൊന്നും കുഴപ്പമില്ല. എത്ര നല്ല കുട്ടികൾ, എല്ലാം മനസ്സിലാക്കുന്ന നല്ല കുട്ടികളാണല്ലോ നിങ്ങൾ. അല്ലെങ്കിലും ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ അവർ നല്ല മനസ്സിലാക്കി പെരുമാറാറുണ്ട്. ഇനിയിപ്പോ യാത്രയൊക്കെ പിന്നീടാവാം, ഇനി നിന്റെ അസുഖം ഭേദമാവട്ടെ. എന്നാ ശരി, ഞാനൊരു കാര്യം ചെയ്യാം, ഇവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ ഇനി വരാം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ശരി, ഞാൻ പോയി കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരാം. ബൈ അപ്പാ.